എനിക്ക് ശരിക്കും ഹൃദയം വേദനിച്ചു പക്ഷേ എന്തു ചെയ്യാൻ നമ്മളൊക്കെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരല്ലേ മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഒരു വർഗീയ ഭക്ഷണവാദിയുടെ ഇനി ഞങ്ങൾ അങ്ങനെയാണ് അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് വർഗീയവാദികൾക്കിടയിൽ ഒരു ഭക്ഷണം കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഭക്ഷണത്തിലും വർഗീയതയുടെ നിറം കണ്ടെത്തുന്ന ആ വൃത്തികെട്ട മനുഷ്യരെ വർഗീയ ഭക്ഷണവാദികൾ എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ആ വർഗീയ ഭക്ഷണവാദികൾ വേദനിപ്പിച്ച ഫയാസ് ഖാൻ എന്ന ആ ഡെലിവറി ബോയിയുടെ വാക്കുകളാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര വേദനിച്ച് കാണും ഒരു മനുഷ്യൻ അന്നം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെയാണ് ഒരു വർഗീയവാദി തിരസ്കരിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നു എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേറെ ആളിനോട് വരാൻ പറയുന്നു ഇതെന്താ നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ ഒരു രാജ്യം നമ്മൾ ആഘോഷിക്കുന്നത് അതിനെയൊക്കെ ആയിരുന്നു ഈ പറയുന്ന അമിത് ശുക്ല എന്ന മിടുക്കനും ഒരു പക്ഷേ പണ്ട് പഠിച്ചത് ഇതൊക്കെ തന്നെയായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ വർഗീയവാദത്തിൻ്റെ കാവ്യയുടെ നിറം വല്ലാണ്ട് അയാളെയും ഗ്രസിച്ചതോടുകൂടി ആ മനുഷ്യൻ മനുഷ്യനല്ലാതായി കഴിഞ്ഞു പക്ഷേ ഫയാസ് ഖാൻ പറഞ്ഞ വാക്കുണ്ട് നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ അതെ സാധാരണ മനുഷ്യർക്ക് വേദനിക്കും സാധാരണ മനുഷ്യർക്ക് ഇത് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടും നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾക്ക് മനുഷ്യനേക്കാൾ വലുത് പശുവാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഭക്ഷണത്തിലും ഇത്തരത്തിൽ വർഗീയ വിഷം കാണുന്നവർക്ക് വേദനിക്കില്ല നിങ്ങൾക്കതൊരാഘോഷമാണ് നിങ്ങളതിനെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതൊരാഘോഷമാണ് ആഘോഷം നിങ്ങൾ ബഹിഷ്കരിച്ച് ഇവരെയൊക്കെ ബഹിഷ്കരിച്ച് തോൽപ്പിച്ച് കളയാം ഞങ്ങളുടെ എതിർ എതിർത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും ബഹിഷ്കരിച്ച് തോൽപ്പിച്ച് കളയാം എന്നാണല്ലോ വൈപ്പ് അതിൻ്റെ അനേവലുകൾ ഇവിടെ കേരളത്തിലുമൊക്കെയും ഇന്നേരം ഒരു കാര്യം ചോദിക്കാനുണ്ട് ഫയാസ് ഖാൻ കൊണ്ടുവരുന്ന ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല പക്ഷേ വേറെ കുറേ ഖാൻമാരുണ്ട് സൽമാൻഖാൻ ഷാരൂഖ് ഖാൻ തുടങ്ങിയവരൊക്കെ ഉണ്ട് ഇവരുടെയൊക്കെ സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ അത്രയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന മതേതരത്വം എന്ന ആശയത്തോട് യോജിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം